കനി എങ്ങനെ ഇരിക്കുന്നു? കുറവുണ്ടോ? ഒരു കുറവുമില്ല. നമസ്കാരം, വീട്ടമ്മ ദ ഹൗസ് വൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഉർവശി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടിക്കുള്ള ഉർവശി ദേശീയ പുരസ്കാരം 3 തവണ നേടിയെടുത്ത മലയാളത്തിന്റെ പ്രിയപ്പെട്ട അഭിനേത്രിയാണ് ഉർവശി ശാരദ. ഇല്ല, ഞാൻ പറയില്ല, അതെനിക്ക് പറഞ്ഞുകൂടാ. നാട്യശാസ്ത്രങ്ങളുടെ നിയമാവലികളോ അഭിനയ കളരികളുടെ അഭ്യാസമുറകളോ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരിശീലനമോ ഒന്നുമില്ലാതെ തന്നെ ജന്മസിദ്ധമായ കഴിവുകൾ കൊണ്ട് മാത്രം 4 പതിറ്റാണ്ടിലധികം വെള്ളിത്തിരയിൽ നിറഞ്ഞാടി അഭിനയകലയുടെ സമ്മോഹന മുഹൂർത്തങ്ങൾ കലാകേരളത്തിന് കാഴ്ചവെച്ച ഉർവശി ശാരദയ്ക്ക് പകരം ഇന്നും ശാരദ മാത്രം. നീ പേരു? ശാംഭവി. എക്കണ് നിന്ന് വസ്തുന്നാ? രാജമണ്ടി നിന്ന്. ചേതിലോ ആ കത്തി എനിക്ക്? അടവിലോ ക്രൂരമൃഗാല നിന്ന് ആത്മരക്ഷണക്കു. മാനസപുത്രിയായ മുറപ്പെണ്ണ, ഒരു പ്രഹേളികയായി ഇന്നും അവശേഷിക്കുന്ന മലയാറ്റൂരിന്റെ യക്ഷി, രാമു കാര്യാട്ട് അനശ്വരമാക്കിയ കെ സുരേന്ദ്രന്റെ മായ, തോപ്പിൽ ഭാസിയുടെ തുലാഭാരത്തിലെ വിജയ, അടൂർ ഗോപാലകൃഷ്ണൻ സാക്ഷാത്കാരം നൽകിയ സ്വയംവരത്തിലെ സീത, ശാരദ പകർന്നാടിയ സ്ത്രീ കഥാപാത്രങ്ങൾ ഒരു കാലഘട്ടത്തിലെ തന്നെ കേരളീയ സ്ത്രീത്വത്തിന്റെ നേർക്കാഴ്ചകളായിരുന്നു. ഒരു സിനിമാ നടിയുടെ മാദക ലാവണ്യമോ പുരുഷ ഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്ന പെൺ ഉടലഴകിൻ്റെ വശ്യ മധുര മനോഹര ഭാവങ്ങളോ ഒന്നുമില്ലാതെ തന്നെ ശാലീന സൗന്ദര്യത്തിൻ്റെ നിറസാന്നിധ്യമായി ശാരദ കേരളീയ മനസ്സുകളിൽ ചേക്കേറി. ആന്ധ്രാപ്രദേശിലെ തെനാലി എന്ന ഗ്രാമത്തിൽ നിന്നും ഉപജീവനത്തിനായി ഇറങ്ങിത്തിരിച്ച സരസ്വതി എന്ന ബാലികയിൽ നിന്നും അഭിനയത്തിൻ്റെ ഗിരിശൃംഗങ്ങൾ കീഴടക്കി 3 തവണ ഉർവശി പട്ടം നേടിയെടുത്ത ശാരദയിലേക്കുള്ള പ്രയാണം സംഭവ ബഹുലമായിരുന്നു. തൻ്റെ 10ാം വയസ്സിൽ ഗുരുജാട അപ്പാറാബുവിൻ്റെ കന്യാശുൽക്കം എന്ന തെലുങ്ക് ചിത്രത്തിൽ ബാലനടിയായിട്ടായിരുന്നു ശാരദയുടെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം. പിന്നീട് തമിഴ് തെലുങ്ക് ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്ന അവർ 1965 ഉദയായുടെ ഇണപ്രാവുകൾ എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിൽ എത്തുന്നത്. ചിത്രത്തിലെ റാഹേൽ എന്ന കഥാപാത്രത്തെ മലയാളികൾ രണ്ടും കൈയും നീട്ടി സ്വീകരിച്ചു. 1967 തോപ്പിൽ ഭാസിയുടെ തുലാഭാരം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നടിയായി ശാരദ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അത് ദക്ഷിണേന്ത്യക്ക് ലഭിക്കുന്ന ആദ്യത്തെ ഉർവശി അവാർഡായിരുന്നു. പിന്നീട് 1972 അടൂർ ഗോപാലകൃഷ്ണൻ്റെ സ്വയംവരത്തിലൂടെയും 1977 നിബഞ്ജന എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയും 3 തവണ ഉർവശി അവാർഡ് നേടിയ ദക്ഷിണേന്ത്യയിലെ തന്നെ ഒരേയൊരു അഭിനേത്രിയാണ് ശാരദ. മികച്ച സഹനടിയായിരുന്ന TR ഓമനയാണ് ശാരദയ്ക്ക് ആദ്യകാലം മുതലേ ശബ്ദം നൽകിയിരുന്നത്. കാരണം എനിക്ക് മാനസികമായിട്ടൊരു പ്രയാസമുണ്ട് അവരുടെ കല. ഉർവശി കിട്ടിയപ്പോൾ അവരൊരു വാക്ക് പോലും പറഞ്ഞില്ല. എനിക്ക് ഇപ്പം ഇപ്പോഴത്തെ പിള്ളേരെല്ലാം എനിക്ക് ഡബ് ചെയ്യുന്ന ഇന്നാരാണ്, ഇന്നതാണ്, ഇന്നതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ടൈറ്റിൽ വരുന്നുണ്ട്, എല്ലാം അഡ്വർട്ടൈസ്മെൻ്റും ഉണ്ട്. ഞാനത് ചെയ്യുന്ന കാലത്ത് ഒരു മനുഷ്യരോട് പറയുകയും പ്രൊഡ്യൂസറും പറയത്തില്ല, ഡയറക്ടർ പറയത്തില്ല, ആർട്ടിസ്റ്റ് പറയത്തില്ല, ആരും പറയത്തില്ല. ഓമനയുടെ സ്വരമാധുര്യവും ശാരദയുടെ അഭിനയ മികവും കൂടി ചേർന്ന് എത്രയോ കഥാപാത്രങ്ങളെയാണ് മലയാളികൾ ഇന്നും മനസ്സിലിട്ട് താലോലിക്കുന്നത്. സംഗീത പ്രേമികൾ എന്നുമെന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന വളരെയധികം ഗാനങ്ങൾ ശാരദ തിരശീലയിൽ അനശ്വരമാക്കിയിട്ടുണ്ട്.
പഞ്ചതന്ത്രം കഥയിലെ നദി എന്ന സിനിമയിലെ ഈ ഗാനം. തങ്കഭസ്മ കുറിയിട്ട തമ്പുരാട്ടി കൂട്ടുകുടുംബം. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ. പരീക്ഷ. സന്ധ്യക്കെന്തിനു സിന്ദൂരം, ചന്ദ്രികക്കെന്തിനു വൈഡൂര്യം. നീയൊരു സുന്ദര രാഗമായി അടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്തു മഴവില്ലി. എത്ര എത്ര ചേതോഹര ഗാനങ്ങളാണ് ശാരദയിലൂടെ നമ്മൾ തിരശ്ശേരിയിൽ നിറഞ്ഞു കണ്ടത്. 1945 June 25 ജനിച്ച ശാരദയുടെ ജന്മദിനമാണിന്ന്. ശ്രീകുമാരൻ തമ്പിയുടെ അമ്മയ്ക്കൊരു താരാട്ട് എന്ന ചിത്രത്തിലാണ് ശാരദ അവസാനമായി മലയാളത്തിൽ അഭിനയിച്ചത്. നമ്മുടെ ഈ ഓർമ്മ ചിത്രങ്ങൾ എഴുതുന്ന സതീഷ് കുമാർ വിശാഖപട്ടണം 3 തവണ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ ഈ ചലച്ചിത്ര താരത്തിൻ്റെ അഭിമുഖം തയ്യാറാക്കിയപ്പോൾ അവരുടെ വിനയവും പെരുമാറ്റവും അക്ഷരാർത്ഥത്തിൽ തന്നെ അമ്പരപ്പിച്ചു. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വിശാഖപട്ടണം കേരള കലാസമിതിയുടെ കലാകേരളം മാസികയ്ക്ക് അനുവദിച്ച ഒരു ഇൻ്റർവ്യൂ ഇന്നും മധുരമുള്ള ഓർമ്മയായി അദ്ദേഹം മനസ്സിൽ സൂക്ഷിക്കുന്നു. മലയാളത്തിൻ്റെ ഈ പ്രിയ നടിക്ക് നിറഞ്ഞ മനസ്സോടെ പിറന്നാൾ ആശംസകൾ നേരുന്നു.